കഴിഞ്ഞ ദിവസം ഞാൻ റിയാക്ട് ചെയ്ത മറ്റേ കൃഷ്ണരാജുണ്ടല്ലോ വക്കീല്, പുള്ളിക്കാരന്റെ മകൻ അൽ അമീൻ പബ്ലിക് സ്കൂളാണ് പഠിച്ചത്. അതൊരു മുസ്ലിം സ്കൂളാണ്. അതും പോട്ടെ, പുള്ളിയുടെ ഭാര്യ ആ മുസ്ലിം സ്കൂളിലെ ടീച്ചറാണ്. എന്നിട്ടാണ് അയാള് ജാതിയുടെ പേരിൽ വേർതിരിവ് കാണിക്കുന്നത്. ഇത് ഞാനിപ്പോ ചിരിക്കണോ അതോ? അയ്യോ, അതിന്റെ ഇടയ്ക്ക് കൊറോണകൾ വന്നേച്ചാൽ നീ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യണോ? നീ എന്താ ലവ് ജിഹാദിനെ പറ്റി ഒന്നും പറയാത്തേ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആ വീഡിയോക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാ ജാതിയിലും ഉണ്ട് ഇങ്ങനത്തെ മതപരാന്തന്മാർ. ആ എന്തായാലും ഓട്ടെ, അതിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം 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 നാസരം കോഴിക്കോടാണ്. ഇതിനിങ്ങനെ ഇരട്ടത്ത് നിന്നാലും നമുക്ക് അറിയാം കേട്ടോ, ഇങ്ങനെ പറയണ്ട പേര്. ഈ ചിരി കേൾപ്പിച്ചാൽ മാത്രം മതി, ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം ദാസട്ടം കോഴിക്കോടാണ്. എന്നാണ് രാത്രി പരിപാടി? എലക്ഷൻ ഡ്യൂട്ടിയിലാണ്. രാത്രിയില്ല അപ്പം നാളെ ഓൺലൈനിൽ ഉണ്ടാവാൻ പ്രയാസമാണ്. വെരി ഗുഡ്. അപ്പം അപ്പം നാളെ ഞാൻ ഓഫ് ആയിരിക്കും ഫോണ്. അപ്പം അപ്പം എല്ലാ ചങ്കുകളും കാത്തിരിക്കുക. നാളെ കഴിഞ്ഞ അമ്പക്ക് പുളിക്കാ പൊളിച്ചെടുക്കുക, വേറൊന്നുമില്ല. അമ്പക്ക് പുളിക്കാ പൊളിച്ചെടുക്കുക, വേറൊന്നുമില്ല. നാളെ കഴിഞ്ഞ അമ്പക്ക് പുളിക്കാ പൊളിച്ചെടുക്കുക, വേറൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എന്നെ വേറെ ഉള്ളൂ, എപ്പോഴും പൊളിച്ചാ പൊളിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. ആ എന്തായാലും, എവിടെയാണ് ഡ്യൂട്ടി? കുറ്റ്യാടി മണ്ഡലത്തിലാണ് ഡ്യൂട്ടി. അപ്പം പറഞ്ഞു പോലെ അപ്പം പറഞ്ഞു പോലെ എന്റെ അപ്പം പറയാറില്ല ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, പൊളിക്ക് പൊളിച്ചെടുക്ക. ആ അത് തന്നെ, അപ്പൊ ദാസേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പൊളിച്ച പൊളിക്ക പൊളിച്ചെടുക്ക, വേറൊന്നില്ല. പൊളിക്ക പൊളിച്ചെടുക്ക, വേറൊന്നില്ല. പൊളിച്ചോട്ടിക്ക്. എന്നാണ് ഇത്ര ചിരിക്കുന്നത്? എനിക്കറിയാൻ പോലെ, ഞാൻ ആലപ്പുഴക്കാരന്. ഞാൻ ആലപ്പുഴ ജോക്കു വേട്ടനാ. കറണ്ട് പോയി, കറണ്ട് പോയി ഗൈസ്. അപ്പൊ എല്ലാരും പൊളിച്ചാ പൊളിച്ചെടുക്ക. എന്നെയാണ് എന്താ ചെയ്യാ, എല്ലാം കുങ്കുമാതി ഫേസ് ഓവന്റെ ഗുണം. അടുത്ത വീഡിയോ. ഷർട്ട് എടുത്തോണ്ട് പോണം, നമുക്ക് കറക്റ്റായിട്ട് ജെട്ടി എടുത്തോണ്ട് പോയി. സമ്മതിക്കണം, പണ്ട് 100 രൂപ കൊടുത്താലായിരുന്നു എനിക്കൊരു ജോഡി ജെട്ടി കിട്ടുക. ഒരു ജെട്ടിക്ക് വേണ്ടി അവൻ ഇത്രയും ഓടുന്നുണ്ടെങ്കിൽ നീ എന്തൊരു കളസനാടാ. ഇവനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, കാരണം ഈ 2.5 ഇഞ്ച് താനം എടുക്കാൻ വേണ്ടി അവൻ അവന്റെ ഷർട്ടും പാന്റും എല്ലാം നനച്ചു, എന്നിട്ട് അഴയ കിടന്ന ഷർട്ടും എടുത്തില്ല. അടുത്ത വീഡിയോ. ഇത് എന്നാക്കണം ആപ്പ് വീഡിയോ ആടാ. അല്ല എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ഇമാതിരി പ്രഹസനം കാണിക്കണം എന്തിനാ? ഇവള് തുണിയൊന്നും എന്താ അവൻ നോക്കൂന്ന് ഓർത്തിട്ടാ, എന്നാ പിന്നെ നമ്മൾക്ക് ഒരു ഷാൾട്ട് ഇടക്കാൻ പോളൂ, അത്രക്ക് മാനം പോകുന്ന കേസാണെങ്കിൽ. ഇനി അതും പറ്റിയിറങ്ങി തിരിഞ്ഞു നിർത്താ പോലെ. ഇങ്ങനെ കുറെ പെണ്ണുങ്ങളുണ്ട് കേട്ടോ, എന്നുവെച്ചാൽ നോക്കാൻ പാടില്ല, എന്നാ ഞങ്ങള് കാണിക്കുകയും ചെയ്യും. എന്നാ നോക്കിയാലോ, അത് വേറെ പ്രശ്നം. പക്ഷെ എനിക്ക് മനസ്സിലാത്തത് ഇവൻ എന്ത് പട്ടിഷോയ വന്ന് കാണിച്ചത്, അവൻ അവന്റെ ഷർട്ട് നോക്കി കാണിച്ചിട്ട് അവനെ കർണക്കുത്തി കടിക്കുന്നു എന്തിന്? അടുത്ത വീഡിയോ നോക്കാം. ചേട്ടാ ഇവിടെ നമ്പർ മറക്കണ്ട, ഞങ്ങളെന്ത് എന്നതേ ചോറിനാ. എന്നാ പറഞ്ഞു? ഞങ്ങളെന്ത് എന്നതേ ചോറിനാ. ആ നിങ്ങൾ ചിലപ്പോ കഴിക്കണ ചോറായി, പക്ഷെ ഇവൻ കുടിക്കണ കഞ്ഞിയാ. എന്തിനാ ചെയ്തേന്ന് മാത്രം പറഞ്ഞാ മതി. നീയാണല്ലോ കോടതി. ജോജി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി, അതിനകത്ത് തെറി പറയുന്ന ഒരു മാസ സീൻ പറഞ്ഞു, അതും വെച്ച് കൊറേ ആണുങ്ങൾ. ഇത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ, ഓടാൻ മേര്. അടുത്ത വീഡിയോ. അച്ഛാ എന്നെ മന്നെ,
നമ്മൾക്ക് ഒരു ടി വി വാങ്ങിച്ചാലോ? എന്നാത്തിനാ? പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട അച്ഛ അപ്പുറത്തെ വീട്ടിൽ ടി വി കാണാൻ പോണ്. പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നീ എന്തിനാടാ ടി വി മേടിക്കടാ? എടാ പുസ്തകം എടുത്ത് വായിക്കടാ, പോയി പുസ്തകം എടുത്ത് വായിക്കി. എനിക്കറിയാൻ പാടത്തോണ്ട് ചോദിക്കാം, ഇപ്പൊ ടി വി വെച്ചാണോ പഠിക്കുന്നത്? അവിടുത്തെ ചേച്ചി പറയുക, ഇല്ല യവനെ റീൽസ് ചെയ്യാനായിട്ട് മൊബൈൽ ഫോണൊക്കെ ഉണ്ട്, അവന് ടി വി അതിന് വേണ്ടേ, പഠിക്കാൻ അവന് പഠിക്കാൻ പറ്റണല്ലോ. എനിക്ക് ചേരിയിലെ സ്മെല്ലാണെന്ന്. അയ്യോ, ആ മലപ്പുഴൊക്കെ കുളിച്ച് മെലയായിട്ട് പോണം. നമുക്കും വാങ്ങണം അച്ചാർ, നാരങ്ങണ വാങ്ങണം. എനിക്കും പഠിക്കണം. പഠിപ്പിക്കാം. മോന്നേ ഇനിയോ കരയുവാണോ? എന്റെ കണ്ണീരവിടെ കരയാതെ കരയുന്നോടാ. ഇതൊക്കെ എന്ത്? ഇനിയുണ്ട്? നീ ചുമ്മാ പിണങ്ങിയിരിക്കരുത്. പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണം? ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാകത്തു, നീ ചുമ്മാ പിണങ്ങിയിരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റിക്കർ എന്താ ഉദ്ദേശിക്കുന്നേ? പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്, പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നല്ലേ. ഡ്രസ് മാറി, നമുക്ക് പുറത്ത് പോവാം. സാരിയാണോ? ഞാനെടുത്തു തരാം. ആര്? നീയാ? സാരി എടുത്തു കൊടുക്കാന്ന്. എടാ ആദ്യം ആ ബട്ടൺസ് മര്യാദക്ക് ഇട്. സാരി ഉടുത്ത് കൊടുക്കാന്ന്. ഇവൻ ജെട്ടിടാൻ പോലും അറിയാൻ പോലെ, എന്നിട്ട് സാരി ഉടുപ്പിക്കാൻ പോ. ഇവനെയൊക്കെ ഉടുത്തു കളയേണ്ട സമയം കഴിഞ്ഞു. ഇത്ര നാണിക്കണ എന്തിനാ? സാരി അല്ലേ ഉടുക്കാൻ പറ, ജെട്ടി ഒന്നും അല്ലല്ലോ. അടുത്ത വീട് നമ്മൾ. അത് കൊള്ളാം. എനിക്ക് വേണ്ടിട്ട് മിസ്റ്റർ ബി മണ്ണം വെച്ചതുപോലെ തോന്നി. ഇതേ അതൊരു സിനിമാ ആടനാണ്, പേരൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ കൊള്ളാം. അടുത്ത വീട് നോക്കാം. വീണ്ടും വന്ന ഡേർട്ടി മൈൻഡ് ടെസ്റ്റ്. എഫിൽ തുടങ്ങി കെയിൽ അവസാനിക്കുന്ന ഒരു വേർഡ് പറയാവോ? പറയാൻ മനസ്സില്ല. പക്ഷെ അതങ്ങനെ പറയാ പാഴ്. ഫയർ ട്രക്ക്. നീ ശരിക്കും പൊട്ടറാണോ? നീ എഫിൽ തുടങ്ങി കെയിൽ അവസാനിക്കുന്ന ഒരു വേർഡ് പറയാനാ പറഞ്ഞ. ഫയർ ട്രക്ക്. ഇത് രണ്ടു വേർഡല്ലേ? ഇത് രണ്ടു വേർഡാണ് ഇഷ്ടം. ഫയർ വേറെ, ട്രക്ക് വേറെ. അതായത് ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പല ഫയറും എടുത്ത് വായിക്കും, അപ്പൊ ട്രക്ക് തന്നെയേ വരും. അടുത്ത വീഡിയോ. അടുത്ത വീഡിയോ. ഇതാണ് നമ്മുടെ തുടക്കത്തെ ഇൻട്രോ. അടുത്ത നന്നായിട്ട് പാടിയിട്ടുണ്ട്. നമ്മുടെ ദാസേട്ടൻ പറയുന്ന പോലെ പൊളിക്കാ പൊളിച്ചെടുക്ക, വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്ത ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവര് എന്നെ പൊളിക്കാ പൊളിച്ചെടുക്കുക. അടുത്തൊരു വെറുപ്പിക്കലായിട്ട് വരുന്ന പോലെ.